യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളൊരു ഇറങ്ങി ഇവിടെ നിന്ന് കൊണ്ട് നമ്മൾ ആലിക്കായുടെ ചായ കുടിക്കാൻ വളരെ സ്വാദിഷ്ടമായൊരു ചായ. പലപ്പോഴും ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ്, നല്ല ടേസ്റ്റാണ്. നാടിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും അതിൻ്റെ പുറത്തൊക്കെയായിട്ട് പല ആളുകളും ചായ തേടി ഇവിടെ എത്താറുണ്ട്. നിരവധി ആളുകൾക്ക് സ്വാദിഷ്ടമായി സന്തോഷം നൽകുന്ന ഒരു ചായ വീണേനും ഏകദേശം ഒരു 16 വർഷത്തോളമായി അല്ലേ അലിക്ക? 16 വർഷത്തോളമായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് എന്നൊക്കെയാണ് അലിക്ക പറയുന്നത്. ഇനി അലിക്കയുമായിട്ട് ഞങ്ങൾക്ക് കുറിച്ച് അഭിമുഖം ഞങ്ങൾക്ക് സംസാരിക്കേണ്ട, അതിന് വേണ്ടി ഞങ്ങൾ അലിക്കയുമായിട്ടൊന്ന് സംസാരിക്കുന്നു. അലിക്ക, നിങ്ങൾ എത്ര നാളായി ഇതിവിടെ തുടങ്ങിയിട്ട്? 16 വർഷമായി. നിങ്ങൾ ആദ്യം എവിടെയായിരുന്നു തുടങ്ങി? പിന്നെ കുഞ്ഞമ്പറമ്പിൽ അവിടെ ആ വലിയ വരുന്നത്. അപ്പൊ ഈ 16 വർഷത്തിലായിരുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ സ്ഥിരമായിട്ട്? അപ്പൊ നിങ്ങളിപ്പോ അലിക്കക്ക് എത്ര വയസ്സായിട്ടുള്ളൂ? 63. ഈ ജീവിതത്തിന്റെ ഇടയിൽ എത്ര നാളായി ഇപ്പോ ഇത് നിങ്ങളുടെ ഈ ചായക്കടയായിട്ട്? 45 വർഷം. ഈ 45 വർഷത്തിൽ പല മേഖലയിലുമായിട്ടായി നിങ്ങൾ ചെയ്തിരുന്നത് അല്ലേ? ഏകദേശം ഇവിടെ വന്നിട്ട് ഒരു 15 വർഷം സെറ്റിലായി. 16 വർഷമായി. നിങ്ങൾക്ക് ആളുകളൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? അവരൊക്കെ എന്താണ് നിങ്ങൾ ഒരു പറയപ്പെടുന്നത്? പലപ്പോഴും ഇഷ്ടമാണെന്ന് പറയും. പിന്നെ മറ്റ് നല്ല എത്ര മണിക്കത്തെ തുറക്കാറ് കട തുടങ്ങും? എന്നിട്ട് വൈകിട്ട് 6 മണിക്ക്. ഈ ചായ കുടിക്കാനുള്ള ഒരു പ്രത്യേകത എന്താ അതിൻ്റെ? ഒരു ചായക്ക് ഒരു പ്രത്യേകത ആ പൊടി മണിക്ക് നല്ല പൊടി ഉപയോഗിക്കും. മാത്രമല്ല നിങ്ങൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കില്ല. എത്ര നാള്, എത്ര ഒരു ദിവസം എത്ര ലിറ്റർ പാല് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു? 13 ലിറ്റർ. അതൊരു വീട്ടിൽ നിന്നാണോ അത് നിങ്ങൾ സൊസൈറ്റി 4-5 വീട്ടിൽ നിന്ന്? പശുവിൻ്റെതാണ് ഇരുമയുടെ പശുവിൻ്റെ. ചായക്ക് നല്ല കടുപ്പമുള്ള നല്ല പൊടിയായിരിക്കും നിങ്ങൾ വാങ്ങുന്നത് അല്ലേ? ആ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ കടികളൊന്നും നിങ്ങൾ വേറെ വാങ്ങിയ പാക്കറ്റുകളായിട്ടൊന്നും വാങ്ങുന്നൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് മായല്ലാതെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? പിന്നെ മാത്രമല്ല ഈ കടികളും ചായകളൊക്കെ വളരെ മിതമായ ഒരു നിരക്കിലാണ് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത് അല്ലേ? പല പ്രമുഖരും ഇവിടെ വരാറുണ്ടോ? എന്ത് രാഷ്ട്രീയ സാംസ്കാരിക വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കുടിച്ചിട്ടേ പോവാറുള്ളേ? ചുറ്റി പറഞ്ഞാൽ ഇവിടെ ഒരു തണലായിട്ടാണ് എല്ലാവർക്കും അല്ലേ, ഒരു തണലായിട്ട് പറയുന്നത് അല്ല? ഇതൊക്കെ നിങ്ങൾക്കും വളരെ പലപ്പോഴും വരാറുണ്ട്? സ്ഥിരമായിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ ഇനിയും വരും, വരാറുണ്ട്. കളിക്കാനൊന്ന് പോയി ചെയ്തിട്ടൊന്ന് ഫോണായിട്ട്